അങ്ങനെ നടക്കാതെ പോയ ആഗ്രഹം സഫലമാക്കാനായിട്ട് ഞാൻ വീണ്ടും കഴക്കൂട്ടം ഇൻഫോസിസിന്റെ അടുത്തുള്ള ബ്രോ ഡോട്ട് കോം ഫൈവ് സ്റ്റാർ തട്ടുകടയിൽ ഒരു ഫൈവ് സ്റ്റാർ തട്ടുകട അത് തന്നെ അവിടെ വന്നേക്കാണ്. ഇവിടെ രാത്രി അന്ന് എനിക്ക് കിട്ടാതെ പോയത് ബിരിയാണിയാണ്. അങ്ങനെ ഞാൻ എന്താ വീണ്ടും ബിരിയാണി കഴിക്കാനായിട്ട് ഞാനും എൻ്റെ ഗ്യാങ്ങും ഇവിടെ സജ്ജമാണ്. നമുക്ക് ബിരിയാണി കഴിക്കാം. ആ സ്പൂൺ ഞാൻ എടുക്കട്ടെ. ഇത് ആണ് ഞാൻ പറഞ്ഞ ചിക്കൻ ബിരിയാണി. അയ്യോ കാലെടുത്ത്, ഇത് ശരിക്കും ജ്യൂസി ചിക്കൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പീസ് അങ്ങനെയായിട്ട് വരുള്ളൂ. ഇപ്പൊ നല്ല വലിയ റൈസ് ആണ്, കണ്ടിട്ട് നല്ല സ്പൈസി ആണെന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് അജീഷേടം കഴിച്ചു നോക്ക്. പൂരി വന്നില്ലേ, കണ്ടില്ലേ, അങ്ങനെ വരൂല. ഇതാ നല്ല ചൂട് ചിക്കൻ ബിരിയാണിയാണ്. റൈസ് ഒക്കെ നല്ല ചൂടാണ് കേട്ടോ. പീസ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി, നല്ല സ്പൈസി ആയിട്ടുള്ള റൈസ് ആണ്. പിന്നെ ചിക്കൻ തീരെ ഹാർഡല്ല, സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനുമാണ്. ഓവറോൾ ബിരിയാണി നന്നായിട്ടാണ്. ഇപ്പൊ ഏകദേശം സമയം 12 മണി കഴിഞ്ഞു, 12:30. ആ സമയത്താണ് കഴക്കൂട്ടം ഇൻഫോസിസിന്റെ അടുത്തുള്ള ഞാൻ പറഞ്ഞ ബ്രോ ഡോട്ട് കോയിലുള്ള ബിരിയാണി കഴിക്കാൻ വന്നത്. അപ്പൊ രാത്രി ആർക്കെങ്കിലും ബിരിയാണി ക്രേവിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാം, ചിക്കൻ ബിരിയാണി. ഇത്രയും വലിയ ബിരിയാണി തന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു സാധനം ഉണ്ടോ എന്നുള്ളത് നമുക്ക് തപ്പി നോക്കാം. മുട്ട കിട്ടി കിട്ടി. അത് എടുക്കുമ്പോഴത്തേക്ക് റൈസ് ഫുള്ള് അതിൻ്റെ സൈഡിലോട്ട് വീഴും. എന്ത് ചെയ്യും, അന്ന് ഒരു വീഡിയോ എടുത്തതിൽ മുട്ട ഇങ്ങനെ വെച്ചോണ്ടിരിക്കായിരുന്നു. മുട്ടയല്ല, മുട്ടയുടെ മഞ്ഞക്കരും കഴിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഇങ്ങനെ തെറിച്ചു പോയി. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞോട്. വെറുതെ മറ്റെവിടെ കാണണം, അതാണ് അതാവണം ചങ്ക്, അങ്ങനെയായിരിക്കണം ചങ്ക്. മുട്ടയുണ്ട്, ഫുൾ മീലാണ്. അപ്പോൾ ഇതുവഴി പോകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.